നമ്മളിപ്പോൾ അങ്ങനെ അൽക്കുദ്രയിലെ വീഥികളിലൂടെ ഇങ്ങനെ സൈക്കിളുമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും സദ്ദാവും ഇവിടെ ഇവിടെ സൈക്കിൾ ട്രാക്കുണ്ട് അങ്ങനെ നമ്മൾ സൈക്കിൾ ട്രാക്കിൽ പോയിട്ട് അതുവഴി മരുഭൂമിയിലൂടെ ഒരു സൈക്കിൾ ഹോട്ടലാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മളെ ദിനേശ് ഭായിയുടെ സൈക്കിളും നസ്രത്തിൻ്റെ സൈക്കിളും നമുക്ക് കിട്ടി നമ്മളെ സ്വന്തം സൈക്കിളൊന്നുമല്ല അപ്പോൾ എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് ഈ മരുഭൂമിയിലൂടെ നാല് വലത്ത് സൈക്കിൾ ഹോട്ടലുള്ള പരിപാടിയാണ് ഉള്ളു ഇടിക്കല്ലേ ഇപ്പം കൊണ്ടുവച്ച് ഇടിച്ചാൽ എല്ലാം എങ്ങനെയുണ്ട് അന്തരീക്ഷമൊക്കെ സൂപ്പറല്ലേ ആ ക്ലൈമറ്റും കൊള്ളാം തലയിൽ വെച്ചേക്കുന്ന ഹെൽമെറ്റ് അതിനൊക്കെ രസമുണ്ട് അടിപൊളിയാ ഇതിന് തിരിച്ചു കൊടുക്കണ്ടല്ലേ നമുക്ക് തന്നെ അങ്ങ് ഉപയോഗിച്ചാലോ എന്തായാലും റോഡും അന്തരീക്ഷം ഒക്കെ സൂപ്പർ ഇതിലെ കൂടെ ഇടയ്ക്ക് മാനൊക്കെ ചാടിപ്പോകുന്ന വഴിയാ മാനൊക്കെ ഇങ്ങനെ ഇതിലെ കൂടെ ഓടിപ്പോകുന്നതാണ് മാനുകള് പിന്നെ ഹുബാർ എന്ന് പറഞ്ഞ പക്ഷികളുണ്ട് പിന്നെ അങ്ങ് ദൂരെ ആ ഭാഗത്തൊക്കെ നെൽകൃഷിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം എന്തായാലും കുറേ നാളായി സൈക്കിൾ ഓട്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു കയ്യിൽ മൊബൈലൊക്കെ പിടിച്ച് നല്ല സെറ്റപ്പായിട്ട് സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ കണ്ടോ സൂപ്പർ റോഡ് ഇപ്പോൾ വെള്ളിയാഴ്ച ആയിട്ട് തിരക്കുകളൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഈ റോഡിൽ കൂടെ അധികം ആൾ വരത്തില്ല അല്ലേ സദ്ദാമേ എടേ നീ ഇവിടെ എത്ര നാളായടേ ആ എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ് എന്തൊക്കെ വ്യത്യാസമുണ്ട് പണ്ടത്തേനൊക്കെ പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ ഇവിടെ ചെടികളും വേണം ഇപ്പോൾ ഈ സൈഡിൽ വരാ ചെടി വെച്ച് പിടിപ്പിച്ച് ചെടികളും വണ്ടികളും എല്ലാം ആയി ഇവിടെ ഏതൊരു വണ്ടി വരുന്നുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് സൈഡൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി ചെയ്യാം താങ്ക് യു നല്ല ഫാസ്റ്റിലാണ് സൈക്കിളൊക്കെ പുറകെ വരുന്നത് ഇവിടെ ഗൾഫിലായതുകൊണ്ട് പിന്നെ വലതുവശത്തും ചേർന്നാണല്ലോ പോകേണ്ടത് സൈക്കിൾ നിറച്ച് സൈക്കിൾ ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ട് നല്ല മരുഭൂമിയൊക്കെ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട് മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളൊന്നും പോയി നോക്കാം മലയാളി കുഴി കുഴി നേരത്തേക്ക് വന്നിട്ട് ഇപ്പൊ രാത്രി ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പോയിക്കാണ് കയ്യൊക്കെ എടുത്ത് കാണിച്ചോ വെറുതെ കൈ കാണിച്ചോ എന്റെ വണ്ടി കൊണ്ട് ചുറ്റളെ രണ്ടു കുപ്പി വെള്ളമായിട്ടൊക്കെ പോകണം ഈ 50 കിലോമീറ്റർ ചവിട്ടിട്ടേ വരുവാണെന്നാ തോന്നുന്നു ഇല്ലല്ലോ പോകുന്നുണ്ട് കൊറേ ഉണ്ടല്ലേ ഇന്ന് ഇപ്പൊ ഇങ്ങോട്ട് ചവിട്ടി പോകുന്നല്ലേ കുഴപ്പം തിരിച്ചു ഇങ്ങോട്ട് ചവിട്ടി വരുമ്പോ ക്ഷീണിക്കും അത് വലിയൊരു പട വരുന്നുണ്ട് കടത്തി വെട്ടിക്കൊണ്ട് ഞാനിതാ മുന്നേറുകയാണ് മിക്കാറും കൊണ്ട് ചാമ്പ്യാണ് അങ്ങനെ സദ്ദാമിനെ കടത്തി വെട്ടിക്കൊണ്ട് നമ്മളങ്ങനെ ഒരുപാട് വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലത്തെത്തി മരുഭൂമിയിൽ കണ്ടോ വെള്ളം ഇവിടെ ഒരുതരം ചെടികളും പക്ഷികളൊക്കെ ഉള്ളൊരു സ്ഥലത്തെത്തി ഇവിടെ എന്തോ ഡീവാട്ടറിങ്ങിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട് നിങ്ങളുടെ റൈഡിങ് എക്സ്പീരിയൻസ് അൽക്കുദ്ര കുറച്ചും കൂടെ നല്ല സൈക്കിൾ വേണം അവരൊക്കെ ചവിട്ടം നടത്തുക അതുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ എന്തായാലും ക്ഷീണിച്ചു ക്ഷീണിച്ചോ ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ട് കിട്ടുന്നില്ല എന്തായാലും കുഴപ്പമില്ല നമ്മൾ വിചാരിച്ചപ്പോൾ അങ്ങനെ എൻ്റെ എത്തുമെന്ന് ഇനി ഒരു 10-15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഒരു ചായക്കട പോലും ഇല്ല അതാ പ്രശ്നം ഇടയ്ക്ക് ഒരു ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ പെടും
പ്രൊഫഷണലുകൾ ചവിട്ടുന്നതല്ലോ, അതിനോട് ഇവിടെ ചായ കടയൊന്നും വെച്ചിട്ടില്ല. ക്ഷീണിച്ച് കളിച്ചാൽ മതി എന്ന് പറഞ്ഞവരല്ലേ, എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് സൈക്കിൾ ഓട്ടിയാൽ മതി, എന്നാലും ബാക്കി ക്ഷീണിച്ച് ചവിട്ടാൻ മതി. അങ്ങനെ നമ്മള് സൈക്കിൾ ചവിട്ടി കൊറേ ദൂരം എത്തി. ഇവിടെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ കുതിരലായങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. പക്ഷേ മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ല, കടയോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഒരു റൗണ്ട് വിട്ട് ക്രോസിങ്, ഒരു ജംഗ്ഷൻ പോലത്തെ സ്ഥലമാണ്. ഇവിടെ ആൾക്കാർ റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. സൈക്കിൾ ട്രാക്കിന് സമാന്തരമായിട്ട് ഇവിടെ റേസിംഗ് നടക്കുന്നുണ്ട്, ഹോഴ്സ് റേസിംഗ്. അപ്പൊ അതിന്റെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട്. റേസിംഗ് നടക്കുന്നതിന്റെ വാഹനങ്ങൾ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. റേസിംഗിന് വേണ്ടി കുതിരകളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുറകെ കുറേ കാറുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ദുബായ് സൈക്കിൾ ട്രാക്കിലെ രസകരമായ യാത്ര ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇനി അങ്ങോട്ട് ഒരുപാടുണ്ട്, പോകുന്നില്ല. സന്താമേ, എത്ര കിലോമീറ്റർ സൈക്കിൾ ഓട്ടി? ഇനി എത്ര കിലോമീറ്റർ പോകണോ? ഇനി ആ ഓക്കെ. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന വളരെ സുന്ദരമായൊരു സ്ഥലത്താണ്. ഒരുപാട് കിളികളും പൂക്കളും ഒക്കെ ഉണ്ട് ഇവിടെ. കറുത്ത കുരുവികളൊക്കെ ഉണ്ട്, തേൻ കുടിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ നമ്മളാ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ഞാൻ വീണ്ടും കാണാം.